കോഴിക്കോട് കട്ടിപ്പാറയിൽ യു പി സ്കൂൾ വളപ്പിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഇടിഞ്ഞു വീണു കുട്ടികളും അധ്യാപകരും തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് കെ മധു ചേരുന്നു മധു വിവരങ്ങൾ കോഴിക്കോട് കട്ടിപ്പാറയിൽ യു പി സ്കൂൾ വളപ്പിലേക്കാണ് സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഇടിഞ്ഞു വീണത് കുട്ടികളും അധ്യാപകരും അപകടത്തിൽ എന്നാണ് മധു കേൾക്കാമോ ആ രതീഷ് കേൾക്കാം വളരെ വലിയൊരു അപകടമാണ് തലനാരിഴയ്ക്ക് ഒഴിഞ്ഞുപോയത് കട്ടിപ്പാറ പഞ്ചായത്തിലെ വെട്ടിയൊഴിഞ്ഞ തോട്ടത്തിലെ സീതി ഹാഫി സീതി സാഹിബ് സ്കൂളുണ്ട് യു പി സ്കൂളാണ് ആ സ്കൂളിനും തൊട്ട് മുകളിലുള്ള സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഇടിഞ്ഞു വീണത് മഴ വളരെ ശക്തമാണ് പ്രദേശങ്ങളിൽ തലനാരിഴക്കാണ് കുട്ടികളും അധ്യാപകരും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്തായാലും മലയോര മേഖലയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി മഴ അതിശക്തമായി തുടരുകയാണ് ചാലിയാറും ഇരുവഞ്ഞിപ്പുഴയും കരകവിഞ്ഞൊഴുകുകയാണ് പലയിടത്തും താഴ്ന്ന ഏറെക്കുറെ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിട്ടുള്ള അവസ്ഥയാണുള്ളത് മഴ അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ നിലയ്ക്കാതെ പെയ്യുന്ന ഒരവസ്ഥയാണ് കോഴിക്കോട്ടെ മലയോര മേഖലകളിൽ ഉള്ളത് മലപ്പുറത്തും ഏതാണ്ട് സമാനമായ സാഹചര്യമാണ് മലയോര മേഖലയിലുള്ളത് രാവിലെ തെല്ല് തോന്നിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തമാവുന്ന അവസ്ഥ എല്ലായിടത്തും ഉണ്ട് സ്ഥിതി ആശങ്കാജനകമാണ് പലയിടത്തും രതീഷ് മൂന്ന് കുടുംബങ്ങളെയാണ് മാവൂർ പ്രദേശത്ത് മാത്രം മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് വ്യാപകമായ കൃഷിനാശവും സ്ഥിതി ആശങ്കാജനകമാണ് എന്ന് മധു റിപ്പോർട്ട് ചെയ്യുന്നു അത്തരം അപകടകരമായ അവസ്ഥയുണ്ടോ മഴക്കെടുതി രൂക്ഷമാകുന്നുണ്ടോ മലയോര മേഖലകളിലടക്കം പുഴകൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു മഴ നിർത്താതെ പെയ്യുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മലയോരം ഭയം നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കാരണം ഉരുൾപൊട്ടൽ അടക്കമുള്ള ആശങ്കകൾ എല്ലായിടത്തുമുണ്ട് ക്വാറി പ്രവർത്തനം വളരെ സജീവമായി തുടരുന്നത് പലയിടത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മലകൾ വിണ്ടു നിൽക്കുന്ന സാഹചര്യം പലയിടത്തും നാട്ടുകാർ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്തായാലും മഴ നിർത്താതെ പെയ്യുകയാണ് കഴിഞ്ഞ സ്വാഭാവികമായും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് വീടുകളിലേക്ക് പലയിടത്തും വെള്ളം കയറുന്നു പക്ഷേ രണ്ട് പുഴകൾ കരകവിഞ്ഞൊഴുകാൻ തുടങ്ങുന്നത് പ്രശ്നങ്ങളെ വഷളാക്കും എന്നുള്ള ആശങ്കയുണ്ട് എന്തായാലും ഭരണകൂടം സജ്ജമാണ് ജില്ലാ ഭരണകൂടവും സജ്ജമാണ് കൂടുതൽ ആളുകളെ വേണ്ടിവരുകയാണെങ്കിൽ താൽക്കാലിക കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് കക്കയം ഡാമിൻ്റെ താഴെയുള്ളവരോട് ജാഗ്രതയോടെ ഇരിക്കാനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം പലവട്ടം നൽകിക്കഴിഞ്ഞു എങ്കിലും മഴ തുടരുന്നത് ജനങ്ങളെ ആശങ്കാകുലരാക്കുന്നുണ്ട് പല പഞ്ചായത്തുകളിലും ഒന്നും രണ്ടുമായി വെള്ളം കയറുന്ന വീട്ടുകാരെ മാറ്റി പാർപ്പിക്കുന്ന നടപടികളാണ് ഇപ്പോഴുള്ളത് ആ വിധത്തിൽ അത്തരം സജ്ജീകരണങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജില്ലാ ഭരണകൂടവും പ്രാദേശിക ഭരണകൂടങ്ങളും ചെയ്യുന്നുണ്ട് പഞ്ചായത്തുകളിൽ എല്ലാം അതിനനുസരിച്ചുള്ള ഏർപ്പാടുകളും ഏറെക്കുറെ പൂർത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ അതിനപ്പുറത്ത് ഞാനീ നേരെ പറഞ്ഞതുപോലെ തന്നെ വ്യാപകമായ കൃഷിനാശമുണ്ട് പുഴകൾ കരകവിഞ്ഞൊഴുകുന്നു ആ വിധത്തിൽ പലയിടത്തും താഴ്ന്ന പ്രദേശങ്ങളിലേക്കും റോഡുകളിലേക്കും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട് ഈ രാത്രിയും മഴ തുടരുകയാണെങ്കിൽ നാളേക്ക് എത്തുമ്പോൾ കൂടുതൽ പ്രദേശങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങൾ വലിയ തോതിൽ വെള്ളത്തിനടിയിലാകും എന്നുള്ളതാണ് സാഹചര്യം കാരണം ആ കിഴക്കൻ മലനിരകളിൽ നിന്ന് എത്തുന്ന വെള്ളത്തിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയാണ് ഈ പ്രദേശങ്ങൾ സ്വാഭാവികമായും അവിടേക്കാണ് വെള്ളം വന്നെത്തുക അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും ഈ ഇതേ രീതിയിൽ മഴ തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വെള്ളം കൃഷിനാശം കൂടുതൽ കൃഷിയിടങ്ങൾ മുങ്ങുന്ന സാഹചര്യം ഉണ്ടാവും കൂടുതൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളും അപകടാവസ്ഥയിലാവും രചിക്കും